ഷിബിന് മുൻപ് ഫർഹാനയെ പീഡിപ്പിച്ചതിനെ പോക്സോ കേസിൽ പ്രതി. ഇന്ന് ഇരുവരും ഒരുമിച്ച് കൊലക്കേസ് പ്രതികൾ. 2021 പോക്സോ പരാതി നൽകിയതും ഫർഹാന. സ്വഭാവ ദൂഷ്യത്തിന് ഷിബിലിയെ ഈ മാസം 18-നാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഇതിന് പിന്നാലെയായിരുന്നു കൊലപാതകം. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് ഷിബിലിനെ പുറത്താക്കിയത്. കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്ത ഷിബിലിയെയും ഫർഹാനയെയും കോഴിക്കോട് ഹോട്ടലുടമ താമസിച്ച ടൂറിസ്റ്റ് ഹോമിൽ ഒന്നാം നിലയിൽ റൂം എടുത്തിരുന്നു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇരുവരിലേക്കും എത്താൻ സാധിച്ചത്. കേസിൽ 22-കാരനായ ഷിബിലിയും പെൺസുഹൃത്ത് 18-വയസ്സുകാരിയായ ഫർഹാനയും ഫർഹാനയുടെ സുഹൃത്ത് ആഷിഖും നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. റൂമിൽ പെട്ടിയെത്തിച്ചത് ആഷിഖാണ്. ഇതിനിടെ തിരൂർ സ്വദേശിയായ ഹോട്ടലുടമയുടെ മൃതദേഹം തള്ളിയെന്ന് കരുതുന്ന സൂട്ട് കേസ് കണ്ടെത്തി. അട്ടപ്പാടി ചുരത്തിന്റെ 9-ാം വളവിന്റെ താഴെയാണ് പെട്ടി കണ്ടെത്തിയത്. ഇവിടെ ഒരു നീർച്ചാലുണ്ട്. അതിന്റെ പാറക്കെട്ടുകളിൽ കുടുങ്ങിയ നിലയിലാണ് പെട്ടി കണ്ടെത്തിയത്. പ്രതികൾ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ വെച്ച് കൊലപാതകം നടത്തി മൃതദേഹം ട്രോളിയിലാക്കി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ചെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകം നടന്ന കോഴിക്കോട്ടെ ഹോട്ടലിൽ പരിശോധന നടക്കും. തിരൂരിലെത്തിച്ച പ്രതികളെ ചോദ്യം ചെയ്യും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായാണ് അന്വേഷണം നടത്തുക.